നമസ്കാരം. ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാന വെല്ലുവിളികളിലൊന്ന് കുടിയേറ്റക്കാരുടെ ശല്യമാണ്. മിക്കവാറും യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ ഐക്യനാടുകളിലുമെല്ലാമാണ് ഇത്തരത്തിൽ വലിയ ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ ഏഷ്യൻ രാജ്യങ്ങളായ ബംഗ്ലാദേശും അതുപോലെ തന്നെ ഇന്ത്യയുമെല്ലാം പലപ്പോഴും കുടിയേറ്റക്കാരെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. എന്നാൽ ഇപ്പോൾ കുടിയേറ്റക്കാരുടെ ശല്യം നിമിത്തം ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചേക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് അമേരിക്കയിലാണ്. അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിൽ ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായിരിക്കുന്ന എറിക് ആഡംസ് ആണ് അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് കുടിയേറ്റക്കാരെ കൊണ്ട് ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയിലാണ് എന്നാണ്. കാരണം കഴിഞ്ഞ ഏപ്രിൽ മുതൽ 17,000 പേരാണ് ന്യൂയോർക്കിലേക്ക് കുടിയേറിയിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് റിപ്പബ്ലിക്കൻ സംസ്ഥാനങ്ങളായിരിക്കുന്ന ഫ്ലോറിഡയും അരിസോണയും ടെക്സാസുമെല്ലാമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇവിടെ ന്യൂയോർക്കിൽ ഭരിക്കുന്നത് ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടേക്ക് കുടിയേറ്റക്കാരെ തള്ളിവിടുകയാണ് എന്നാണ് അവിടുത്തെ മേയർ പറയുന്നത്. എറിക് ആഡംസ് ഇതിനു വേണ്ടിയിട്ട് ഇപ്പോൾ പ്രസിഡൻ്റായിരിക്കുന്ന ജോ ബൈഡനോട് സഹായവും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ന്യൂയോർക്കുകാർ ആകെ ദേഷ്യത്തിലാണ്, എനിക്കും ദേഷ്യം വരുന്നുണ്ട്. കാരണം അളവില്ലാതെ കുടിയേറ്റക്കാരെ സ്വീകരിച്ചു കൊള്ളാമെന്നും ഒരു കരാറും ഞങ്ങൾ ആരുമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ നഗരത്തിലെ 42 ഹോട്ടലുകൾ കുടിയേറ്റക്കാർക്ക് വേണ്ടിയിട്ട് ഷെൽട്ടറാക്കി മാറ്റിയിരിക്കുകയാണ്. ഇനി കുടിയേറ്റക്കാരെ ഇവിടെ താമസിപ്പിക്കാനായിട്ട് യാതൊരു സാഹചര്യവും നിലവിലില്ല. അതുകൊണ്ട് ഞങ്ങളിവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മുമ്പ് ട്രംപ് ഭരിക്കുന്ന സമയത്ത് മെക്സിക്കോയിൽ നിന്നുള്ള കുടിയേറ്റം പൂർണ്ണമായി അദ്ദേഹം നിരോധിച്ചിരുന്നു. എന്നാൽ ജോ ബൈഡൻ വന്നതിന് ശേഷം കുടിയേറ്റക്കാർക്ക് വീണ്ടും അവസരം കൊടുത്തതിൻ്റെ ഭാഗമായി നിരവധി ആളുകളാണ് ഇപ്പോൾ ഇങ്ങോട്ട് കുടിയേറിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലേക്ക് പ്രധാനമായും കുടിയേറുന്നവർ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ തീവ്രവാദ ഭീഷണിയുള്ള സിറിയ മുതലായ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുമുള്ളവരാണ്. ജീവനും വാരിപ്പിടിച്ച് ഓടുന്നവരാണ് മെക്സിക്കോ വഴി അമേരിക്കയിലേക്ക് ഇപ്പോൾ കുടിയേറിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ന്യൂയോർക്ക് സിറ്റിയിലേക്ക് ഇനി ഒരൊറ്റ കുടിയേറ്റക്കാരനെയും സ്വീകരിക്കുകയില്ല എന്നുള്ള നിലപാടാണ് അവിടുത്തെ മേയർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, വേൾഡ് മിറർ.